യോ പാപ എന്ന് പറയുമ്പോ നമുക്ക് പേടിയാണല്ലേ. പക്ഷെ പേടിയൊന്നും ഇല്ലാതെ ഏകദേശം 200-ൽ അധികം പാമ്പുകളെ പിടിച്ചിട്ടുണ്ട് രാജി ചേച്ചിയാണ് ഇന്ന് നമ്മളോട് കൂടുതൽ. നമസ്കാരം രാജി ചേച്ചി. ചേച്ചി സ്നേഹത്തോടെ ബാബ രാജീന്നും പാമ്പ് രാജീന്നും ഒക്കെയാണ് പറയുന്നത്. 200-ൽ അധികം പാമ്പുകളെ പിടിച്ചു എന്ന് പറഞ്ഞു, ഇൻക്ലൂഡിംഗ് മൂർഖനാണ്. ആദ്യം പിടിച്ചത് മൂർഖനെയാണ്. പക്ഷെ ചേച്ചി പറയുന്ന ഒരു കാര്യമുണ്ട്, പാമ്പിനെ അടിച്ചു കൊല്ലാൻ പാടില്ല. എന്തുകൊണ്ട് ചേച്ചി അങ്ങനെ പറയുന്നത്? പാമ്പുകളെ അടിച്ചു കൊല്ലാൻ പാടില്ല, കാരണം ഇന്ന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിയാണ് പാമ്പ്. അതെ, നാളെ ഇത് ഈ പാമ്പുകൾക്ക് വംശനാശം സംഭവിച്ചാൽ നാളെ മനുഷ്യന്റെ ജീവിതത്തിന് തന്നെ ആപത്താണ്. കാരണം ക്യാൻസർ പോലുള്ള പല അസുഖങ്ങൾക്കും ഈ മാത്രമല്ല പാമ്പ് കടിയേറ്റ അതിന് ആജീവനായിട്ട് ഉപയോഗിക്കുന്ന ഇതിന്റെ മിക്സക്കണമാണ്. അതുകൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ പാമ്പിന്റെ വെണ്ണം. അതുകൊണ്ടാണ് ചേച്ചി പറയുന്നത്, പാമ്പിനെ ഒരു കാരണവശാലും അടിച്ചു കൊല്ലാൻ നീക്കരുത്. കഴിയുന്നതും ഇതുപോലെ രാജേച്ചിയോ ബാബുചേട്ടനെയൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുക, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ ചോദിക്കും ഇവരെ അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്, അല്ലെ ഇവരെ പിടിച്ച് ഭദ്രമായിട്ട് കാട്ടിലാണ് തിരിച്ചു കൊണ്ടുവിടുന്നത് അല്ലേ. എന്തായാലും രാജേച്ചിയുടെ രസകരമായിട്ടുള്ള വിശേഷങ്ങൾ, കാരണം ഒരു പാമ്പ് പിടുത്തക്കാരി മാത്രമല്ല ചേച്ചി. ഏതൊക്കെ വണ്ടിയാണോ ഓടിക്കുന്നത്? ഡ്രൈവറാണ്. ഓക്കെ, അപ്പൊ ഈ വാഹനങ്ങൾക്ക് ഓടിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം വീണ്ടും ചില വീട്ടുകാരികളെ രാവിലെ 11 മണി മുതൽ.